ഭായവും ഓർ ബഹനവും അച്ചാദിൻ ആയേഗ സോറി ക്ഷമിക്കണം അച്ചാദിൻ വന്നില്ല ഒരു ആവേശത്തിന് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി നിരോധിച്ച എല്ലാ നോട്ടുകളും തിരിച്ച് ആയേക കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ നോട്ട് നിരോധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകൾ എല്ലാം തിരിച്ചെത്തി തിരിച്ചെത്തിയെന്നറിഞ്ഞതോടെ അയൽ രാജ്യമായ നേപ്പാൾ സന്ദർശിക്കാൻ പോയി തിരിച്ചു വന്ന നോട്ടുകളും പ്രളയത്തിൻ്റെ ബാക്കിയുമാണ് ഈ ആഴ്ചയിലെ കൗമുദി ട്രെൻഡിങ് ന്യൂസിലെ വിശേഷങ്ങൾ നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ ഇന്ത്യയിൽ നിറയെ കള്ളപ്പണമാണെന്നും ആളുകൾ അത് കട്ടിലിനടിയിലും വീടിൻ്റെ ഭിത്തിയിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയുമാണെന്നറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് കുറേ പാവങ്ങൾ അതിനെ വിലയിരുത്തി ഒടുവിൽ റിസർവ് ബാങ്ക് പറഞ്ഞു നിരോധിച്ച സകലമാന നോട്ടുകളും തിരിച്ചെത്തിയെന്ന് ബാങ്കുകളെ പറ്റിച്ച് ഇന്ത്യ വിട്ട മഹാന്മാരും കോടികളുടെ സൗജന്യ ഓഫർ കൊടുത്ത് സിമ്മുകൾ ഇറക്കിയ ബിസിനസ് രാജാക്കന്മാരുമാണ് നോട്ട് നിരോധനത്തിൻ്റെ സുഖം ഏറെ ആസ്വദിച്ചത് ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ സ്വന്തമായി പാർട്ടി ആസ്ഥാനം കെട്ടി ഉയർത്തിയ രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹം ഒന്നു മാത്രം ഒന്നുറങ്ങി ഉണർന്നപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ കഴിയാതെ മകളുടെ വിവാഹം മുടങ്ങിയവരും മരുന്നിന് പണമില്ലാതെ മരിച്ചവരുമൊക്കെയാണ് ആത്യന്തികമായി അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഫലം രുചിച്ചത് നോട്ട് നിരോധനം വിജയമാക്കാൻ എനിക്ക് അൻപത് ദിവസം തരൂ അല്ലെങ്കിൽ എന്നെ ജീവനോടെ കത്തിക്കൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയൊക്കെ എവിടെയാണോ ആവോ രാജ്യസ്നേഹം എന്ന വലിയ സ്നേഹത്തളിനിടയിൽ ഒരു കാര്യം ആരും മറക്കരുത് പെട്രോളിന് വില ലിറ്ററിന് എൺപത്തിരണ്ട് രൂപ കടന്നു ഡീസലിന് എഴുപത്തഞ്ച് രൂപയും നാൽപ്പത്തിനാല് പൈസയുമായി രൂപയുടെ വില നന്നായി ഇടിയുമ്പോഴും പെട്രോളിൻ്റെ വില നന്നായി കൂടുന്നുണ്ട് അതാണ് ഒരു ആശ്വാസം പിന്നെ വീട്ടമ്മമാർക്ക് ആശ്വാസമായി സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് മുപ്പത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടമ്മമാർ കൂടിയ വിലയിൽ പാചകം ചെയ്യുമ്പോഴുള്ള ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സന്തോഷം വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് നാൽപ്പത്തിയേഴ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി നാനൂറ്റി പത്തിലും എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ വളരുകയാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി അപ്രതീക്ഷിതമായി മുന്നേറിയിട്ടുണ്ട് എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അർണാബ് ഗോസ്വാമി ആളൊരു വലിയ സംഭവമാണ് ചാനൽ ചർച്ചയിലെ ഗർജിക്കുന്ന സിംഹം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണെന്ന് അറിയാവുന്ന മാധ്യമ പ്രവർത്തകൻ പക്ഷേ അദ്ദേഹത്തിന് കൈയും വായും പൊള്ളിയത് മലയാളികളെ ആക്ഷേപിച്ചപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും നാണമില്ലാത്ത വർഗമാണ് മലയാളികൾ എന്നാണ് അദ്ദേഹം സ്വന്തം ചാനലിൽ ഇരുന്ന് പറഞ്ഞത് പ്രളയക്കെടുതിയിൽ വലയുന്ന കേരളം യു എ ഇയിൽ നിന്ന് സഹായം തേടുന്നതിലുള്ള വലിയ അസൂയയാണ് അങ്ങനെ ഒരു പരാമർശത്തിന് കാരണമെന്ന് ഏത് റിപ്പബ്ലിക്കുകാരനും മനസ്സിലാകും അതും പോരാഞ്ഞിട്ട് മലയാളി കള്ളം പ്രചരിപ്പിക്കുന്നു എന്നും അർണാബ് സ്വാമി പറഞ്ഞു പറഞ്ഞുവെച്ചു പക്ഷേ ചാനൽ സ്വാമിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിലെ പൊങ്കാല റിപ്പബ്ലിക് സ്വാമിയുടെ പേജിലും വാളിലും ബുക്കിലുമൊക്കെ ഇപ്പോൾ മലയാളികളുടെ പൊങ്കാലയാണ് റിപ്പബ്ലിക് ചാനലിൻ്റെ റേറ്റിങ്ങിൽ നക്ഷത്രങ്ങളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി ആ സാമിക്ക് ഇതൊന്നും ഒരു സംഭവമേ അല്ലായിരിക്കാം പക്ഷേ സാമിയുടെ കൊടിയുടെ നിറം നോക്കിയുള്ള വാർത്താ വായന ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി ബിഷപ്പ് കന്യാശ്രീയെ പീഡിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ ഇപ്പോൾ മാറി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് പീഡനവീരനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനെത്തിയ കേരള പോലീസിനെ വട്ടം കറക്കി ജലന്ധറിൽ കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതും പോരാഞ്ഞിട്ട് കന്യാസ്ത്രീയുടെ ബന്ധുക്കളെ സ്വാധീനിക്കാനും ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ കേട്ടത് കന്യാസ്ത്രീയെ കൊല്ലാൻ ബിഷപ്പ് കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോഴെങ്കിലും ബിഷപ്പ് ലേശം മര്യാദ കാണിക്കുമെന്ന് വിചാരിച്ചു കന്യാസ്ത്രീയുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് അഴിച്ചിടാൻ മഠത്തിലെ ജീവനക്കാരന് കൊടുത്തത് ഇരുന്നൂറ് രൂപയുടെ കൊട്ടേഷൻ കോടികളുടെ കൊട്ടേഷൻ നടക്കുന്ന കേരളത്തിൽ ഇരുന്നൂറ് രൂപയുടെ കൊട്ടേഷൻ കൊടുത്ത ബിഷപ്പിനെ സമ്മതിക്കണം ഈ മാതിരി തറ ഇനിയും കന്യാസ്ത്രീ തുന്നിക്കൊടുത്ത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ലോഹയുടെ പോക്കറ്റിൽ ഉണ്ടാകുമോ ആവോ ഡാമുകൾ തുറന്നതാണ് കേരളത്തിലെ പ്രളയത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുകയാണ് അതിനിടയിലാണ് ഡാം തുറന്നു വിട്ടതുപോലെ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രഖ്യാപനം വന്നത് ഡാം തുറന്നതല്ല കേരളത്തിലെ കനത്ത മഴയാണ് പ്രളയത്തിന് കാരണം എന്ന് എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മുടെ നിയമസഭയിലും ഗംഭീര ചർച്ച നടന്നു അതിനിടയിൽ ജലബോംബായ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കാൻ തമിഴ്നാട് നൈസായിട്ട് പണി തുടങ്ങി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി നിന്നപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്ത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ഡാം പെട്ടെന്ന് തുറന്നുവിട്ടത് മധ്യ കേരളത്തെ മുക്കിയെടുത്ത പ്രളയത്തിന് കാരണവും മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ തമിഴൻ്റെ വാശിക്ക് ഇനിയും നിന്ന് കൊടുക്കരുത് എന്ന് തന്നെയാണ് കൗമുദി ട്രണ്ടിങ് ന്യൂസിൻ്റെ അഭിപ്രായം ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം